ചൈനയിലെയും ഒക്കെ ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനത്തിന്റെ വിവരങ്ങൾ കൂടി ഈ മണിക്കൂറിൽ എത്തുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടി നമുക്ക് ബിൻരാജിൽ നിന്ന് തേടാം. ബിനു, എന്തായാലും ഹൗസ് സർജൻസി പൂർത്തിയായില്ല എങ്കിൽ കൂടി അവർക്ക് ഇവിടുത്തെ സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായി വരുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ശാലിനി, കഴിഞ്ഞ ദിവസം ദേശീയ മെഡിക്കൽ കമ്മീഷൻ സമർപ്പിച്ച ഒരു ശുപാർശയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവസാന വർഷ MBBS വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതിനകത്ത് ഇപ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമായിട്ടാണ് ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്നുള്ള സ്ക്രീനിംഗ് ടെസ്റ്റിന് ഇവിടെ തന്നെ ഹാജരാകാം. ആ പരീക്ഷ എഴുതിയതിനു ശേഷം ഇവിടെ തന്നെ 2 വർഷം അവരുടെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കാം. തുടർന്ന് അവർക്ക് സ്ഥിരം രജിസ്ട്രേഷൻ കിട്ടും എന്നുള്ളതാണ്. നേരത്തെ വിദേശ രാജ്യങ്ങളിൽ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ 1 വർഷം ഈ രീതിയിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുകയും പിന്നീട് ഈ സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതിയ ശേഷം ഇവിടെ 1 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം പെർമനന്റ് രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത്. പക്ഷേ ഉക്രൈനിലെ യുദ്ധം, കോവിഡ് സാഹചര്യം ഇതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഒറ്റത്തവണ ഈ രീതിയിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു 1 ടൈം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ പരീക്ഷ എഴുതാം, ഈ സ്ക്രീൻ ടെസ്റ്റ് എഴുതാം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മെഡിക്കൽ കമ്മീഷൻ തന്നെ നിർദ്ദേശമായി പുറത്ത് വന്നിരിക്കുന്നത്. പക്ഷേ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളൊക്കെ തന്നെ പറയുന്നത് വളരെ കുറഞ്ഞ വിജയശതമാനം മാത്രമേ ഈ സ്ക്രീനിംഗ് ടെസ്റ്റിന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2020 നടന്ന പരീക്ഷയിൽ വെറും 16.2% മാത്രമായിരുന്നു ആകെ വിജയശതമാനമായി പരിഗണിക്കുമ്പോൾ. അപ്പോൾ ഒരു പരിധിവരെ ഇത് വലിയൊരു ആശ്വാസമായി കാണുന്നില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വരുന്ന ആ പ്രതികരണം. പക്ഷേ ഒരു പരിധിവരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നടപടി ആശ്വാസമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ശരി ബിൻരാജ്. വളരെ